50 ഓവർ ക്രിക്കറ്റിൽ 50 സെഞ്ചുറികൾ എന്ന ചരിത്ര നേട്ടവുമായി വിരാട് കോഹ്ലി. ഏകദിനത്തിൽ 49 സെഞ്ചുറികൾ എന്ന സച്ചിന്റെ റെക്കോർഡാണ് കോഹ്ലി ഇന്ന് തിരുത്തിയത്. ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമെന്ന സച്ചിന്റെ റെക്കോർഡും വിരാട് കോഹ്ലി മാറ്റിയെഴുതുകയാണ്. റിജിലാണ് വിവരങ്ങളുമായി സ്പോർട്സ് സർക്കിളിൽ നിന്ന് ചേരുന്നത്. റിജിൽ, എന്താണ് വിരാട് കോഹ്ലിയുടെ വിജയ ഫോർമുല എന്നതിലേക്ക് ആദ്യം സച്ചിനുമായി ഒരു താരതമ്യം. രതീഷ്, സച്ചിനുമായി നമുക്ക് ഒരു കാലഘട്ടത്തിൻ്റെ രണ്ട് വ്യത്യാസം കൂടിയ കാര്യത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ സച്ചിനുമായി ഒരു താരതമ്യം അത്ര എളുപ്പമല്ല, അതിലൊരു തീർപ്പ് കൽപ്പിക്കുക അത്ര എളുപ്പമല്ല. പക്ഷേ സച്ചിൻ തന്നെ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്, 11 വർഷം മുൻപ് ആരായിരിക്കും താങ്കളുടെ പിൻഗാമി എന്ന ചോദ്യത്തിന് രണ്ട് പേരുകളായിരുന്നു അന്ന് സച്ചിൻ നൽകിയത്. ഒന്നുകിൽ വിരാട് കോഹ്ലി അല്ലെങ്കിൽ രോഹിത് ശർമ്മ. എന്തായാലും വിരാട് കോഹ്ലി തന്നെയാണ് തൻ്റെ പിൻഗാമി എന്ന് തെളിയിക്കുന്ന തരത്തിലായിരുന്നു ഈ 15 വർഷത്തിനിടെയുള്ള വിരാട് കോഹ്ലിയുടെ കരിയർ. ഒരിക്കലും എത്തില്ലെന്ന് കരുതി, അപ്രാപ്യമെന്ന് കരുതിയ ലക്ഷ്യങ്ങൾ പലതും വിരാട് കോഹ്ലി ഇതിനോടകം തന്നെ എത്തിയിരിക്കുന്നു ആ ലക്ഷ്യത്തിലേക്ക് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതിൽ പ്രത്യേകിച്ച് ലോകകപ്പ് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂർണമെൻറ്റിലാണ് വിരാട് കോഹ്ലിയുടെ തിരിച്ചുവരവ് എന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. 3 വർഷക്കാലത്തോളം റൺ വരൾച്ച, അത് വലിയ വിമർശനങ്ങളും ക്ഷണിച്ചു വരുത്തിയ കാലമായിരുന്നു. അതിനുശേഷമാണ് വിരാട് കോഹ്ലി വീണ്ടും റൺ മെഷീനായി നമുക്ക് മുന്നിലെത്തിയത്. ഈ ലോകകപ്പിൽ തന്നെ കളിച്ച 10 മത്സരങ്ങളിൽ 8 മത്സരങ്ങളിലും വിരാട് കോഹ്ലി സെഞ്ചുറിയോ അർദ്ധ സെഞ്ചുറിയോ നേടുകയുണ്ടായി. 2 മത്സരത്തിൽ മാത്രമാണ് അദ്ദേഹം നിരാശപ്പെടുത്തിയത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയായിരുന്നു സച്ചിൻ്റെ റെക്കോർഡിനൊപ്പം എത്തിയുള്ള വിരാട് കോഹ്ലിയുടെ പ്രകടനം നമ്മൾ കണ്ടത്. 49-ാം സെഞ്ചുറി ആ മത്സരത്തിലാണ് പിറന്നത്. അതായത് സെഞ്ചുറിയിൽ അർദ്ധ സെഞ്ചുറി എന്ന ഇതുവരെ ഏകദിന ക്രിക്കറ്റിൽ ആരും സ്വന്തമാക്കാത്തൊരു റെക്കോർഡാണ് ഇന്ന് വിരാട് കോഹ്ലി സ്വന്തമാക്കിയത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, അരമണിക്കൂറിനിടെ സച്ചിൻ നേടിയിട്ടുള്ള 2 റെക്കോർഡുകൾ പഴങ്കതയായി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഒന്ന്, ഒരു ലോകകപ്പിൽ ഒരു ബാറ്റർ നേടുന്ന ഏറ്റവും കൂടുതൽ സ്കോർ, അത് 2003 സച്ചിൻ്റെ പേരിലായിരുന്നു ആ റെക്കോർഡ് ഉണ്ടായിരുന്നത്. അത് പഴങ്കതയായി മാറിയിരിക്കുന്നു. ഒപ്പം തന്നെ 50 സെഞ്ചുറികൾ, ഇതുവരെ ഏകദിനത്തിൽ ആരും നേടിയിട്ടില്ലാത്ത ആ നേട്ടം കൂടി വിരാട് കോഹ്ലി ഇന്ന് സ്വന്തം പേരിൽ ചേർക്കുന്നുണ്ട്. എന്താണ് വിജയ ഫോർമുല എന്ന ചോദ്യത്തിന് വളരെ കൃത്യമായി തന്നെ ഉത്തരം പറയാം. സ്ഥിരതയാർന്ന പ്രകടനം, സാങ്കേതിക തികവ്, ഇത് തന്നെയാണ് വിരാട് കോഹ്ലിയുടെ ഏറ്റവും വലിയ മേന്മ എന്ന് പറയുന്നത്. അദ്ദേഹം നേടിയിട്ടുള്ള 28 സെഞ്ചുറികൾ എന്നത് ചേസിങ്ങിലൂടെയായിരുന്നു. അതായത് പലപ്പോഴും സമ്മർദ്ദഘട്ടങ്ങളെ, സച്ചിനെതിരെ അടക്കം ഉയർന്ന വിമർശനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്, ചേസിങ്ങിൽ പലപ്പോഴും സച്ചിൻ പരാജയപ്പെടുന്നു എന്നതായിരുന്നു. പക്ഷേ വിരാട് കോഹ്ലിയുടെ കാര്യത്തിൽ അതുണ്ടായിട്ടില്ല. അദ്ദേഹം നേടിയ 50 സെഞ്ചുറികളിൽ  28 എണ്ണവും പിറന്നത് സ്കോർ പിന്തുടർന്ന ശേഷമായിരുന്നു. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ചൊരു കാര്യമായി ക്രിക്കറ്റ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നതും. എന്തായാലും സച്ചിൻ്റെ 2 പതിറ്റാണ്ടിലേറെ നീണ്ട കരിയറിലാണ് സച്ചിൻ ഈ നിരവധി റെക്കോർഡുകൾ സ്വന്തം പേരിൽ ചേർത്തത്. പക്ഷേ വിരാട് കോഹ്ലി 1.5 പതിറ്റാണ്ടുകൾ കൊണ്ട് തന്നെ ആ നേട്ടം സ്വന്തമാക്കിയിട്ടുമുണ്ട്. എങ്കിലും ബ്രിജിൽ സച്ചിനുമായി അങ്ങനെ ഒരു താരതമ്യം, സച്ചിൻ്റെ റെക്കോർഡുകൾ പഴങ്കഥയായെങ്കിലും അങ്ങനെ ഒരു താരതമ്യം, സച്ചിൻ ഒപ്പമാണ് വിരാട് കോഹ്ലി എന്നൊക്കെ പറയാൻ കഴിയുമോ? പഴയ കാലം അത് പ്രത്യേകതയുണ്ടല്ലോ. അന്ന് ഇന്ത്യയിലെ ചത്ത പിച്ചുകൾ, വിദേശത്തെയും പിച്ചുകളൊന്നും അത്ര മികവാർന്നതായിരുന്നില്ല. കാലാവസ്ഥ മികവായിരുന്നാലും ഇത്രയും വലിയ ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നില്ല. മികച്ച ബോളർമാരുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ ഇന്ത്യയെ മികച്ചൊരു ടീമായി ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതിൽ സച്ചിൻ്റെ റോൾ വളരെ വലുതായിരുന്നു. ഇന്ന് ഗ്യാലറികളിൽ സച്ചിൻ ദൈവമാണ്, ക്രിക്കറ്റ് മതമാണ് എന്നൊക്കെ ഈ കാലത്ത് അങ്ങനെയൊക്കെ എഴുതാൻ പോലും കഴിയുമോ എന്നറിയില്ല. അങ്ങനെ ഒരു വലിയ വികാരമായി സച്ചിൻ വന്നതും ഈ റെക്കോർഡുകളും തമ്മിൽ അങ്ങനെ താരതമ്യം, അത് എങ്ങനെയാണ് ക്രിക്കറ്റ് രംഗത്തുള്ളവർ എങ്ങനെയാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്? രതീഷ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരാണ് മികച്ച താരം, സച്ചിനോ അതോ കോഹ്ലിയോ, ആ ചോദ്യത്തിന് എന്തായാലും തീർപ്പ് കൽപ്പിക്കുക അസാധ്യമായ ഒരു കാര്യമാണ്. രതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. അതായത് സച്ചിൻ കളിച്ച കാലം, അത് ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു. അതിലെ ബൗളർമാരുടെ ആ നീണ്ട നിര കൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ്. സച്ചിൻ നേരിട്ടിട്ടുള്ള ബൗളർമാർ, അത് ഗ്ലെൻ മഗ്രാത്തിനെ പോലെ, മുത്തയ്യ മുരളീധരനെ പോലെ, ഷെയ്ൻ വോണിനെ പോലെ, വസീം അക്രത്തെ പോലെ, വക്കാർ യുനിസിനെ പോലെ, അങ്ങനെ ഏറ്റവും ലോകോത്തരമായ പേസർമാർക്കും സ്പിന്നർമാർക്കും നേരെ കളിച്ചുകൊണ്ടാണ് സച്ചിൻ ഇന്ത്യയിലെയും വിദേശത്തെയും പിച്ചുകളിൽ നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. പലപ്പോഴും സച്ചിന് പറ്റിയൊരു കൂട്ടാളി പലപ്പോഴും ഗ്രൗണ്ടിൽ നമ്മൾ കണ്ടതേയില്ല. പക്ഷേ ഇപ്പോഴത്തെ ഇന്ത്യൻ ടീം അങ്ങനെയല്ല. കാര്യമായ അല്ലെങ്കിൽ ടീമിൻ്റെ ഒത്തിണക്കം, കൂട്ടായ പരിശ്രമം, അതിലൂടെയെല്ലാമാണ് ഇന്ത്യ വിജയങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. പലപ്പോഴും സച്ചിന് നേരിടേണ്ടി വന്നതുപോലെയുള്ള സമ്മർദ്ദഘട്ടങ്ങളിൽ അത്രമാത്രം കോഹ്ലിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ കോഹ്ലിയും സച്ചിനും തമ്മിൽ ഒരു താരതമ്യം അസാധ്യമാണ്. പക്ഷേ കണക്കുകൾ പരിശോധിച്ചാൽ ഏകദിന ക്രിക്കറ്റിൽ പ്രത്യേകിച്ചും വിരാട് കോഹ്ലി നേടിയ നേട്ടങ്ങൾ സച്ചിനേക്കാൾ കുറെ കൂടി വേഗത്തിൽ അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്രിക്കറ്റിൻ്റെ ഫോർമാറ്റുകൾ, സച്ചിൻ തുടങ്ങിയ കാലത്തുള്ളത് ഫോർമാറ്റുകളല്ല ക്രിക്കറ്റിന് ഇപ്പോഴുള്ളത്. 2020 എന്ന് പറഞ്ഞ ഒരു ഫോർമാറ്റ് കൂടി ക്രിക്കറ്റിലേക്ക് എത്തിയതോടുകൂടി ബാറ്റ്സ്മാൻമാരുടെ, ബാറ്റർമാരുടെ വേഗം കൂടി, റണ്ണെടുക്കുന്നതിനുള്ള ആ വേഗം കൂടി, അതുകൊണ്ടെല്ലാം തന്നെ റൺവേട്ടയിൽ കുറെ കൂടി വേഗം ഇക്കാലത്ത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ വിരാട് കോഹ്ലി എന്ന് പറയുന്ന ബാറ്റ്സ്മാൻ്റെ സാങ്കേതിക തികവ് അല്ലെങ്കിൽ
നിലവിലെ അതായത് പുതിയ ക്രിക്കറ്റിലെ സമകാലിക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച താരം ആരെന്ന ചോദ്യത്തിന് നമുക്ക് വിരാട് കോഹ്ലി എന്ന് കണ്ണടച്ച് ഉത്തരം നൽകാൻ കഴിയും. അത് അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് പ്രകടനം തന്നെ അതിന് തെളിവാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലോകകപ്പിലേക്ക് വിരാട് കോഹ്ലി വരുമ്പോൾ അദ്ദേഹത്തെ പലരും എഴുതി തള്ളിയ ഒരു താരം, അല്ലെങ്കിൽ വലിയ വിമർശനങ്ങൾ അദ്ദേഹം കേട്ടിട്ടുണ്ടായിരുന്നു. തുടർച്ചയായി മത്സരങ്ങൾ പരാജയപ്പെടുന്നു എന്നതടക്കമുള്ള ശരി. ബ്രാഡ്മാൻ, കപിൽ ദേവ്, ഇങ്ങനെ ഒരു വലിയ നിരയുണ്ടല്ലോ. സുനിൽ ഗവാസ്കർ, അതിനുശേഷം അസറുദ്ദീൻ, സച്ചിൻ, ഇങ്ങനെ ഓരോ കാലത്തിൻ്റെയും ആ നിര, ഓരോ കാലത്തും അവരുടേതായ കളികൾ അത് തുടരുന്നു. ഏതായാലും വലിയ നേട്ടമാണ് കോഹ്ലിയെ സംബന്ധിച്ച് 50 ഓവർ ക്രിക്കറ്റിൽ 50 സെഞ്ചുറികൾ എന്ന അപൂർവമായൊരു നേട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു.